ഫ്രണ്ട്സ്, ടിപ്പ് ആൻഡ് ട്രിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു റിവ്യൂമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി മാത്രം, അത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഹെഡ്ഫോൺ റിവ്യൂ ആയിട്ടാണ്. ആ ഹെഡ്ഫോൺ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് സാംസങ്ങിൻ്റെ ഹെഡ്ഫോണാണ്. വളരെ വിലക്കുറവിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനൊരു പാക്കേജിലാവും നമുക്ക് ഈ ഹെഡ്ഫോൺ കിട്ടുക. അപ്പോൾ നമുക്കൊന്ന് ഇത് അഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാണ് ഇത്. നമുക്കിങ്ങനെ ചോർന്നിട്ട് ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിൽ പിടിച്ച് നമ്മൾ വലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹെഡ്ഫോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഹെഡ്ഫോൺ കിട്ടുക. ഓക്കെ, അതിനു മുമ്പ് ഈ പെട്ടിയുടെ ബാക്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഹെഡ്ഫോൺസ് ഒന്ന് എടുക്കാം. അപ്പോൾ അതിലിവർ രണ്ട് ബഡ്സ് തരുന്നുണ്ട്. ഈ ബഡ്സിന് കുറച്ച് പ്രത്യേകതയുണ്ട്, അത് ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഹെഡ്ഫോൺ ഒന്ന് എടുക്കാം. ഓക്കെ, ഈ വയറ് ഒരു പാക്കറ്റിലാണ് നമുക്ക് ലഭിക്കുക. ആ പാക്കറ്റൊന്ന് ഞാൻ അയക്കണം. ഓക്കെ, അപ്പോൾ ഈ വയറ് വളരെ തിന്നായിട്ടുള്ളൊരു വയറാണ് നമുക്ക് ലഭിക്കുന്നത്. സാധാരണ ഹെഡ്ഫോൺസിൻ്റെ പോലെ ഉരുണ്ട വയറല്ല അത്. ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വയറാണിത്. അപ്പോൾ നമുക്ക് ഇതാണ് ഹെഡ്ഫോൺസിൻ്റെ ഒരു ഇത്. നമുക്ക് ആ ഹെഡ്ഫോൺ എടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ ഒരു ഇത്. നമുക്ക് മറ്റേ ബഡും കൂടി എടുക്കണം. ഇതാണ് നമ്മുടെ എയർഫോൺസിൻ്റെ രണ്ട് ബഡ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ് ഇയറിൻ്റെ ലെഫ്റ്റ് ഇയറും റൈറ്റ് ഇയറിൻ്റെ റൈറ്റ് ഇയറും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വയ്ക്കാവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും രണ്ട് സ്വിച്ചും പിന്നെ കോൾ വന്നാൽ എടുക്കാനുള്ള ഒരു ബട്ടണും ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ജോയിൻ്റ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പിന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം പണ്ടത്തെ നോക്കിയ ഫോൺസിൻ്റെ ഹെഡ്സെറ്റിൻ്റെ പിന്നിൻ്റെ ഷേപ്പായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. Thank you friends for watching. ഫ്രണ്ട്സ്, ഈ ഹെഡ്ഫോൺ നമുക്ക് ഇങ്ങനെയാണ് വയ്ക്കുക. ഈ ഹെഡ്ഫോൺസ് യാതൊരു കാരണവശാലും അങ്ങനെ ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞത് ഊരിപ്പോരില്ല, അതിനു വേണ്ടിയാണ് അപ്പോൾ അവർ ഈ ഇത് നൽകിയിരിക്കുന്നത്. ഏകദേശം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം ചിലരുടെ ചെവിയിൽ കൊള്ളാത്തത് കൊണ്ട് അവർ വേറൊരു സാധനം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ബഡ് സൂട്ടാവുന്നില്ലെങ്കിൽ അവർ നമുക്ക് വേറൊരു ബഡ് തരുന്നുണ്ട്. ആ ബഡ് നമുക്ക് പാക്കറ്റിൽ നിന്നൊന്ന് പൊട്ടിച്ച് എടുക്കാം. അപ്പോൾ രണ്ട് ബഡ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബഡ് വളരെ സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാം. ഈ എൻഡിലൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി, അത് ഒന്ന് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് രണ്ട് ബഡ്സും ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് നിർത്തണം. ഹെഡ്ഫോൺ ദാ ഇതേപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ചെവിയിൽ വയ്ക്കാവുന്നതായിരിക്കും. എന്നാലും അങ്ങനെ ഇളകി പോയില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്.